ഞാൻ പറഞ്ഞല്ല, പണ്ട് തൊട്ടേ ആൾക്കാർ ചെയ്തു വരുന്ന ഒരു സംഭവമാണ് കറിവേപ്പില. ഞാൻ ഈ വീഡിയോ ചെയ്ത ശേഷം പ്രിപ്പയർ ചെയ്ത് കഴിച്ചിട്ട് റിവ്യൂ പറഞ്ഞ ആൾക്കാർ വരെ ഉണ്ട്. കുറെ സംഭവങ്ങൾ പുറമെ മാത്രം അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, ഉള്ളിലും കഴിച്ചാൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ. കറിവേപ്പില എന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും 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 അടിപൊളിയായിട്ടുള്ള സംഭവം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഹെയർ കെയർ ചലഞ്ചിൻ്റെ ഡേ 11 ആണ്, അങ്ങനെ നമ്മൾ 11 ദിവസം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടും ഒരു ഹെയർ പാക്കാണ്. നമ്മൾ ഇനി അങ്ങോട്ടേക്കും കൂടുതലായിട്ടും ഹെയർ പാക്ക് തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം ഹെയർ ഗ്രോത്തിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് മാക്സിമം ഈ ഒരു 15 ദിവസം, ഇനി 4 ദിവസം കൂടെ ഉള്ളൂ, അതിൽ കവർ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ചലഞ്ചാണ്. അതുകൊണ്ട് തന്നെ ഹെയർ ഗ്രോത്തിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് മാക്സിമം ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ സംസാരിച്ച് ബോറാക്കേണ്ട, നേരെ വീട്ടിലേക്ക് കിടക്കാം. ആസ് യൂഷ്വൽ ഞാൻ ആൽമണ്ട്സും അതുപോലെ തന്നെ എള്ളും കഴിക്കുകയാണ്. എനിക്ക് കഴിഞ്ഞ ഓൾമോസ്റ്റ് ഉള്ള വീഡിയോസിലും ഞാൻ രണ്ടാമത് എള്ളിൻ്റെ തന്നെ ഡീറ്റെയിൽ ഒരു കാണിക്കുന്നില്ലല്ലോ, ജസ്റ്റ് ആൽമണ്ട്സിനെ മാത്രം കാണിച്ചിട്ട് എള്ള് കാണിക്കേണ്ട പോകുന്നുണ്ട്. രണ്ട് മൂന്ന് കമൻസൊക്കെ എനിക്ക് വരുന്നുണ്ട് അതെന്താണ് ഞാൻ രണ്ടാമത് കഴിക്കുന്നത് എന്നുള്ളത്. അത് എള്ളാണ്, കറുത്ത എള്ള്. ഞാൻ കഴിക്കുന്ന സമയം കാണിച്ചിരും. എന്തായാലും ആൽമണ്ട്സ് കഴിക്കാം. എള്ള് അപ്പം എല്ലാവർക്കും അറിയാനുള്ള സംഭവമാണ്, വേറെ ഒന്നുമല്ല, എള്ളാണ്, കറുത്ത എള്ളാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതാണ്. എൻ്റെ ഫസ്റ്റ് ഹെയർ കെയർ ചലഞ്ചിലും ഞാൻ ഇതിനെ പറ്റി ഡീറ്റെയിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ കെയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത സമയം, അതായത് ഈ ഒരു ഹെയർ കെയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത ഡേ 1 ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ എല്ലാ ദിവസവും ഇത് എടുത്തെടുത്ത് പറയുന്നത്, കാരണം 15 ദിവസത്തെ ഒരു ഹെയർ കെയർ ചലഞ്ചും കണ്ടിന്യൂസ്ലി കണ്ടുവരുന്ന ആൾക്കാർക്ക് ഭയങ്കര ബോറായിരിക്കും. ഞാൻ എന്നും അത് ഞാൻ എള്ള് കഴിക്കുകയാണ്, ഞാൻ ആൽമണ്ട്സ് കഴിക്കുകയാണ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് സംഭവം, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് കഴിക്കുകയാണ്. നമ്മൾ എണ്ണ കാച്ചുന്ന സമയമൊക്കെ എള്ള് ഇടുന്നത് കുറച്ച് നല്ലതായിരിക്കും. അതുപോലെ എള്ളിൻ്റെ എണ്ണ നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യണം നല്ലതാണ്, പക്ഷേ അതൊക്കെ വേറെ രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹെയർ ഓയിൽ, ഹെർബൽ ആയിട്ടുള്ള ഹെയർ ഓയിലൊക്കെ ചെയ്യുന്ന സമയത്ത്, വീട്ടിൽ കാച്ചുന്ന എണ്ണ ചെയ്യുന്ന സമയവും എള്ളിൻ്റെ എണ്ണയൊക്കെ ഇടുന്നത് വളരെ നല്ലതാണ്. എള്ളിൻ്റെ എണ്ണ മാത്രമായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്, പക്ഷേ അത് പ്രത്യേക രീതിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ രണ്ടാമത് കഴിച്ച കാര്യം എള്ളാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അത് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, കറി ലീവ്സ്, കറിവേപ്പില നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതാണ്. അത് ഉള്ളിൽ കഴിച്ചാലും അത്രയും റിസൾട്ടാണ്, അതുപോലെ തന്നെ പുറമെ അപ്ലൈ ചെയ്താലും അത്രയും റിസൾട്ടാണ്. പക്ഷേ ഡബിൾ എഫക്റ്റ് എപ്പോഴും നമ്മൾ ഉള്ളിൽ കൂടി കഴിച്ചിട്ട് എന്തെങ്കിലും ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പുറമെ ചെയ്യുമ്പോഴാണ് ഡബിൾ എഫക്റ്റ് കിട്ടുന്നത്. അപ്പോൾ കറി ലീവ്സിന്, അതായത് കറിവേപ്പിലയുടെ ഒരു കുറുക്കി കഴിക്കുന്നൊരു സംഭവം ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്ത എത്ര പേരുണ്ടെങ്കിലും ഇപ്പൊ തന്നെ കണ്ടോളൂ, കാരണം നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും ആ ഒരു വീഡിയോ. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കണ്ടോളൂ, നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആവുന്നതായിരിക്കും. നമ്മൾ ഉള്ളിലും കഴിക്കുന്നുണ്ട്, അതേപോലെ പുറമെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഡബിൾ എഫക്റ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞ റെസിപ്പിയിൽ ഒരിക്കലും ഒരു കയ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് പൊതുവേ അറിയാം കറിവേപ്പില എന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിൽ കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു കയ്പുണ്ടോ, പക്ഷെ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. ഇത് ഞാൻ ഈ വീഡിയോ ചെയ്ത ശേഷം പ്രിപ്പയർ ചെയ്ത് കഴിച്ചിട്ട് റിവ്യൂ പറഞ്ഞ ആൾക്കാർ വരെ ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, ഹെയർ ഫോൾ തടയാൻ ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതാണ്. ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക നമ്മുടെ ചാനലിൻ്റെയും ലാവിഷ് ബ്യൂട്ടി വിത്ത് വർഷ, ജസ്റ്റ് കറി ലീവ്സ് എന്ന് കൊടുക്കുമ്പോൾ തന്നെ ഒരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കുറേ സംഭവങ്ങൾ പുറമേ മാത്രം അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, ഉള്ളിലും കഴിച്ചാൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ. സോ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് തൈരാണ്. എന്നോട് ചോദിക്കരുത് പുളി ഉള്ളതാണോ പുളി ഇല്ലാത്തതാണോ എന്ന്, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഏത് തൈര് വേണമെങ്കിലും എടുക്കാം. നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത് പോലെ അനുസരിച്ചിട്ട് തൈരെടുക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില വേണം. ഞാൻ ഇവിടെ ഒരു 3 തണ്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആ തണ്ട് മാത്രം സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. വളരെ കുറച്ചേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. നന്നായിട്ട് അരച്ചിട്ട് അതിനെ ഫിൽട്ടർ ചെയ്ത് എടുക്കണം. അതെ, ഇതുപോലെ ഉണ്ടാവും. വളരെ കുറച്ച് മതി, നമുക്ക് ഭയങ്കര കൂടുതലായിട്ട് കറിവേപ്പിലയുടെ അളവ് വേണ്ട. തൈരിൻ്റെ അളവാണ് ഞാൻ ഇവിടെ കൂട്ടിയെടുത്തേക്കിടുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നമ്മളുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ ബേബി ഹെയർസ് വരാനായിട്ട് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതിനോടൊപ്പം തന്നെ നമുക്ക് മുടിക്ക് കറുപ്പ് നിറം ഇല്ലാന്നുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാനും കറുപ്പ് കളറ് നന്നായിട്ട് കിട്ടാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതുപോലെ റൂട്ടിൽ നിന്ന് തന്നെ വരുന്ന ബേബി ഹെയർസൊക്കെ നല്ല കട്ടിയോടെ നല്ല ആരോഗ്യത്തോടെ വരാനായിട്ടും ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. ഓയിൽ അപ്ലൈ ചെയ്യണോ, ഓയിൽ അപ്ലൈ ചെയ്യണ്ടേ എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡായിട്ട് പറയേണ്ട. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് വരൂ. അപ്പോൾ പാക്കോടെ റെഡിയാണ്.
തൈര് എന്ന് വെച്ചാല് ഞാൻ എടുത്തു പറയേണ്ട കാര്യങ്ങൾ നമ്മുടെ ഹെയർ നറിഷ് ചെയ്യാനായിട്ട് അതായത് എന്തെങ്കിലും ഡ്രൈനെസ് ഫ്രിസിനെസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തൈര് നമ്മൾ ഇടുകയാണ് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ നറിഷ് ചെയ്യാനും ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറ്റി നന്നായിട്ട് നറിഷ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല അഡീഷണൽ ഓയിൽസും കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഇനി ഏത് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഓയിൽ അപ്ലൈ ചെയ്തിട്ടാണ് ഹെയറിലെ പാക്സും കാര്യങ്ങളൊക്കെ ഇടുന്നത് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതിലിപ്പോൾ ചെയ്യുന്നില്ല, കാരണം ഇതിൽ ഓൾറെഡി ഒരു മോയിസ്റ്റ് ഉള്ള സംഭവം ആയതുകൊണ്ട് അഡീഷണൽ ഓയിൽസും കാര്യങ്ങളും ഒന്നും തന്നെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കറിവേപ്പില എന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും 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 അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. ഞാൻ പറഞ്ഞല്ല, പണ്ട് തൊട്ടേ ആൾക്കാർ ചെയ്തു വരുന്ന ഒരു സംഭവമാണ് കറിവേപ്പില, അതുപോലെ തന്നെ കറ്റാർ വാഴ, ഒന്നിയന്റെ ജ്യൂസ്, ഇതൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ് ഹെയർ ഗ്രോത്ത് എന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം. കറിവേപ്പില നമുക്ക് ഉള്ളിൽ കുടിക്കാൻ പറ്റണ എങ്ങനെയാണ് എന്നുള്ളതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് നമുക്ക് തൈരില് സംഭാരം പോലെ ആക്കിയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പം അതും നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ എല്ലാ ഈ പറഞ്ഞ വീഡിയോസ് ഒക്കെ നമ്മുടെ പ്ലേ ലിസ്റ്റിൽ ഉണ്ട്. ഹെയർ കെയർ എന്നുള്ള പ്ലേ ലിസ്റ്റിൽ എല്ലാത്തിന്റെയും ലിസ്റ്റ് ഉണ്ടാവും, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിതിപ്പോൾ എൻ്റെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് തുമ്പത്തതൊക്കെ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ടും സ്കാൽപ്പിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഹോൾ ഹെയറിൽ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അളവ് കൂട്ടി കുറച്ചൊക്കെ എടുക്കുക. അപ്പോൾ അതായിരുന്നു. ഇനി ഞാനിത് ഒരു 30 മിനിറ്റിന് ശേഷം നോർമൽ വാഷ് ചെയ്യും. ഷാംപൂ വാഷ് ഒന്നും ചെയ്യില്ല, സാധാരണ പ്ലെയിൻ വാട്ടറിൽ തന്നെ ജസ്റ്റ് വാഷ് ചെയ്ത് കളയും. നമ്മൾ ഓൾറെഡി കറിവേപ്പിലയുടെ ജ്യൂസ് അരിച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വേറെ തരതെടുപ്പും കാരണം ഒന്നും അതിൻ്റെ അകത്ത് ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഷാംപൂ വാഷും ചെയ്യില്ല, നോർമൽ പ്ലെയിൻ വാട്ടറിൽ ജസ്റ്റ് വാഷ് ചെയ്യും, അത്ര തന്നെയേ ഉള്ളൂ. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് വീക്ക്ലി വൺസ് ഒക്കെ തന്നെ ധാരാളമാണ്. അപ്പോൾ ഹെയർ ഗ്രോത്തിന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് ആയിരിക്കും. ഹെയർ ഗ്രോത്തിന് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നെയായിരിക്കും. സോ അതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ, ഹെയർ കെയർ ചലഞ്ചിൻ്റെ ഡേ 11 ടിപ്പ് ഇതായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. സോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുടെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താണ്, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ എത്തി കാണാം. അതുവരെയ്ക്കും ബൈ.